കർണാടകയിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് ആ സംസ്ഥാനത്തെ ഏറ്റവും നേതാക്കളെക്കാളൊക്കെ അധികം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു അവസാന ദിവസമൊക്കെ ബാംഗ്ലൂരിൽ കിലോമീറ്ററുകൾ നീണ്ട റോഡ് ഷോ അദ്ദേഹം നടത്തിയിരുന്നു മോദിയുടെ മുഖവുമായിരുന്നു അവിടെ ബി ജെ പി പ്രചാരണം നടത്തിയിരുന്നത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഒന്നും കഴിഞ്ഞിട്ട് അധിക കാലമായില്ല അതുകൊണ്ട് ഇത് അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് അതിൽ നാലിടത്തെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു മൂന്നിടത്ത് ബി ജെ പി ജയിച്ചു കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ തെലങ്കാനയിൽ അവർക്ക് ആദ്യമായി അധികാരത്തിലേക്ക് എത്താനും സാധിച്ചു അതുകൊണ്ട് അത്രയും ആത്മവിശ്വാസം വിവേകമാണ് ആത്മവിശ്വാസം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നിങ്ങൾ നിങ്ങൾക്കു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയതാണ് മധ്യപ്രദേശിൽ ഞങ്ങൾക്ക് ഭരണം പോയി രാജസ്ഥാനിൽ ഭരണം പോയി ഛത്തീസ്ഗഡിൽ ഭരണം പോയി പക്ഷേ എന്തായിരുന്നു സംഭവിച്ചത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പോകുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ടിൻ്റെ ഒരു ഒരു ബേസ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജയിക്കും എന്ന് പറയുന്ന കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയുടെ വിജയവും നരേന്ദ്രമോദിയുടെ വിജയവും അത് ആധികാരികമാണ് അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കാൻ അവർക്ക് സാധിക്കും എന്ന സ്ഥലത്ത് പോലും അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഉദാഹരണം രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര നടത്തി ഈ സംസ്ഥാനങ്ങളിലൂടെയൊക്കെയാണല്ലോ കടന്നു പോയത് ആ യാത്രക്ക് ജനങ്ങളിടയിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് വ്യക്തമാണല്ലോ കർണാടകയിലേത് ബി ജെ പി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നേരിട്ടുള്ള ഞങ്ങളുടെ അവിടെ അഞ്ച് വർഷമായിട്ട് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനുള്ള ജനവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അതിനെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല പിന്നെ നരേന്ദ്രമോദി പ്രചരണം നടത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി വിജയിക്ക് നടത്തും തോൽക്കു ഒക്കെ പോയി വിജയിക്കുന്നിടത്ത് മാത്രം പോകുന്ന ഒരു നേതാവല്ല നരേന്ദ്രമോദി കാരണം നരേന്ദ്രമോദി ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകന്മാരെ പോലെ നരേന്ദ്രമോദി മുതൽ ഏറ്റവും താഴെയുള്ള ബി ജെ പി പ്രവർത്തകന്മാർ വരെ ഒരേ മനസ്സോടുകൂടിയാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പ്രവർത്തിക്കുക അത് വിജയിച്ചാലും തോറ്റാലും ഒരേ മനസ്സോടുകൂടിയാണ് അല്ലാതെ വിജയിക്കുന്ന സ്ഥലത്ത് മാത്രം പോകുന്ന ഒരു നേതാവല്ല നരേന്ദ്രമോദി പോകുന്ന കൂടെ ഞാൻ പോയടത്തെല്ലാം വിജയിക്കുമെന്ന് നരേന്ദ്രമോദി അവകാശപ്പെടാറില്ല നരേന്ദ്രമോദി ബി ജെ പി പ്രവർത്തകന്മാരിൽ ഒരു പ്രവർത്തകരാണ് നേതൃത്വം കൊടുക്കുന്നു അങ്ങനെ സാധാരണയായി തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കാണാത്തത് കൊണ്ട് ചോദിച്ചതാണ് കർണാടകയുടെയും ഹിമാചലിന്റെയും പഞ്ചാബിന്റെയും ഒക്കെ കാര്യമാണ്